ഹായ് ഹലോ, നമസ്കാരം. വെൽക്കം ടു ഗായത്രീസ് വ്ലോഗ്. ഞാനിന്ന് കാണിക്കുന്നത് മുതിർന്നവർക്കും ചെറിയ കുട്ടികൾക്കും ഒരുപോലെ തേക്കാൻ പറ്റുന്ന നല്ല കാച്ചിയൊരു നാടൻ ടൈപ്പിലുള്ള ഒരു എണ്ണയാണ്. ഇത് വളരെ നന്നായിട്ട് മുടി വളരാൻ വേണ്ടി നന്നായി സഹായിക്കുന്നുണ്ട്. നല്ല തിക്കായിട്ട് വളരും, നല്ല ലെങ്തി ആയിട്ട് വളരും. സാധാരണ നാടൻ കൂട്ടുകൾ മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. സോ കാണാം. ഈ നാടൻ എണ്ണ കാച്ചാണ് ഞാൻ എടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. ഒരു ചെമ്പരത്തിൻ്റെ പൂവ് എടുക്കുന്നുണ്ട്. നമുക്ക് ചുവന്ന ചെമ്പരത്തി ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതാണ്. ഇതും നാടൻ ടൈപ്പിലുള്ള ചെമ്പരത്തി തന്നെയാണ്. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ മണി, മണി ഇല്ല എന്നുണ്ടെങ്കിൽ പൊടിയാണ് വെച്ചാൽ അത് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കഞ്ഞുണ്ണി, കഞ്ഞുണ്ണി വളരെ നല്ലതാണ് മുടിക്കൊക്കെ. കഞ്ഞുണ്ണീൻ്റെ ഇലയും കുറച്ച് അതിൻ്റെ തണ്ടും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതൊന്ന് ചതച്ചിട്ട് പിന്നീട് അരച്ച് നമുക്ക് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, അതിനൊരു തണ്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. കറിവേപ്പിൻ്റെ ഭക്ഷണം കഴിക്കുമ്പോൾ കറിയിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കഴിക്കുന്നത് വളരെ നല്ലതാട്ടോ ദേഹത്തിന്. അതുപോലെ കുറച്ച് മൈലാഞ്ചി, കുറച്ച് തെച്ചിപ്പൂവ്, പിന്നെ കുറച്ച് തുളസിപ്പൂവ്, ഇതെല്ലാം സാധാരണ എണ്ണ കാച്ചുമ്പോൾ ഏതൊരാളും ചേർക്കാവുന്ന സാധനങ്ങൾ തന്നെയുള്ളൂ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ആട്ടിയ വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഞാൻ നാളികേരപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അത് വളരെ നല്ലതാണ്. അതുപോലെ കറ്റാർവാഴയുടെ ജെല്ല് എനിക്ക് കിട്ടാത്തത് കൊണ്ട് അതും എടുത്തിട്ടില്ല. അതും നമുക്ക് ഓപ്ഷനിലാണ്, നമുക്ക് ഉപയോഗിക്കാം. കാരണം കറ്റാർവാഴ ബോഡിക്കും മുടിക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പം മിക്സിയുടെ ജാറിലേക്ക് ഞാനിതെല്ലാം ഇടുകയാണ്. ഇത് എന്താ പറയുക, നമ്മൾ ഇവിടെ നാളികേ ഉണങ്ങിയ നാളികേരം പൊളിച്ചിട്ട് നമ്മുടെ അടുത്തുള്ള മില്ലിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് നമ്മൾ കാട്ടി കിട്ടിയിട്ടുള്ള നല്ല വെളിച്ചെണ്ണയാണ്, അടി വെളിച്ചെണ്ണയാണ്. എണ്ണ കാച്ചുമ്പോൾ എപ്പോഴും അടി കെട്ടിയുള്ളൊരു പാത്രം വയ്ക്കാൻ വേണ്ടി നോക്കുക. ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അത് ചൂടായിട്ട് അതിൽ നമ്മുടെ ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണ്ട അത്ര മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ നമ്മൾ ചീനച്ചട്ടിക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ, ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടും അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഈ വെളിച്ചെണ്ണയ്ക്ക് നമ്മുടെ എണ്ണയുടെ ആ കൂട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി അതിലുള്ള ജലാംശം മുഴുവനും നല്ല ശബ്ദത്തോടെ പൊട്ടിതെറിച്ചിട്ട് അതിങ്ങനെ പോവും. നന്നായി പതഞ്ഞ് അത് നന്നായി പൊട്ടിതെറിച്ചിട്ടാണ് അത് പോവുക. അപ്പോൾ അതിൻ്റെ അവസാനം ഈ പതയൊക്കെ പതഞ്ഞ് പതഞ്ഞ് അവസാനം അതിങ്ങനെ ആ ശബ്ദമൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുക, അത് എണ്ണയുമായിട്ട് നന്നായി മിക്സ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ ഇത് ഓഫ് ചെയ്യേണ്ടത്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിങ്ങനെ ഈ ശബ്ദം കേട്ടിട്ട് നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നവരോടാണ് പറയുന്നത്. നോർമലി എല്ലാവരും ഇതിങ്ങനെ എണ്ണയൊക്കെ കാച്ചുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ ഈ ഇത് കാണുമ്പോൾ പേടിക്കേണ്ട, അതിങ്ങനെ വെള്ളമാണ്, അതിലുള്ള വെള്ളമാണ് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പോകുന്നത്. അത് ശരിയാവും. ഇപ്പം നമ്മുടെ കൂട്ടും എണ്ണയും തമ്മിൽ നന്നായി മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമെല്ലാം പൊട്ടിത്തെറിച്ച് പോയി. ഈ ഒരു പുക വരുന്ന ഈ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ എണ്ണ ഇപ്പോൾ നമ്മൾ ചീനച്ചട്ടിയിൽ നിന്ന് ഒഴിച്ചിട്ടുണ്ട്, ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ചീനച്ചട്ടിയിൽ ഇരിക്കും തോറും ആ ചൂട് പെട്ടെന്നൊന്നും പോവില്ല, അടി കെട്ടിയുള്ള പാത്രമാകൊണ്ടേ. അപ്പോൾ അതിൻ്റെ എണ്ണയുടെ ഒരു രീതിയൊക്കെ മാറിയിട്ട് അത് ആകെ കൊണ്ട് കടുപ്പായി അതിൻ്റെ മണമൊക്കെ കൊണ്ട് നഷ്ടപ്പെടും. അതിൽ കാണുന്ന ആ ഒരു കുറച്ച് കരട് പോലെ കാണുന്നതല്ല നമ്മുടെ ആ കൂട്ടാണ്, അത് ആകെ വെന്ത് നന്നായി എന്താ പറയുക മുരിഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് അരിച്ചെടുത്തിട്ട് നമുക്ക് എണ്ണ മാത്രമായിട്ട് ഉപയോഗിക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും മുടിക്ക് വളരെ നല്ലതാണ്. കുരുമുളക് നമ്മളിതിൽ ചേർക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് നീരിറക്കം അങ്ങനെ ജലദോഷത്തിനുള്ള സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കൂട്ട് എനിക്ക് പണ്ട് അമ്മമ്മയ്ക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള കൂട്ടാണ് കേട്ടോ. അതാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഇത് കുട്ടികൾക്കും പ്രായമുള്ളവർക്കും അതുപോലെ ചെറുപ്പക്കാർക്കൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. നന്നായി മുടിയൊക്കെ വളരും, മുടിയ പ്രശ്നങ്ങൾ ഒരു വിധം തന്നെ മാറും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് സെഷൻസ് പറയാം. താങ്ക് യു സോ മച്ച്.